വന്നപ്പോൾ മുതൽ ആശയന്റെ ഭാവമാറ്റം അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എപ്പോഴുമുള്ള ആ ചിരിയില്ല, തെളിച്ചമങ്ങിയ മുഖവും. അപ്പോ പറഞ്ഞ പോലെ ഫ്രൈഡേ ഹൽദി, സാറ്റർഡേ മെഹന്തി, സൺഡേ മാരേജ്, മൺഡേ റിസപ്ഷൻ. ലൊക്കേഷൻ കാർഡിലുണ്ട്, എല്ലാവരും വരണം കേട്ടോ. ആ വരാം സാക്കിർ, വർഷങ്ങൾക്കും പറ്റുപോയ ഈ സ്നേഹബന്ധം ഇനി തുടരാൻ ഇതൊരു തുടക്കാവട്ടെ. സാക്കിർ പറഞ്ഞതിന് മറുപടിയായി ആഷിറിന്റെ ഒപ്പം റിയാസ് പറഞ്ഞു. സാനി പെണീറ്റു. അങ്കിൽ നിങ്ങളിരിക്കെ, ഞാനും ആഷിറും പുറത്തേക്കാം, വട. സാനി പറഞ്ഞു. ആഷിർ എഴുന്നേറ്റ് അവനോട് പുറത്തേക്ക് നടന്നു. അവർ ചെന്നിരുന്ന് ഗ്ലാസ് ഹൗസിന് മുമ്പിലാണ്. അകത്തേക്ക് കയറിയുന്നുകൊണ്ട് സാനിപ്പ് ചുറ്റും നോക്കി. ആഷിർ അപ്പോഴും മറ്റെവിടെയായിരുന്നു. നൈസ് പ്ലേസ്. സാനിക്ക് മറുപടിയായി ആഷിർ തലയാട്ടി. വാട്ട്സ് റോങ് വിത്ത് യു മാം, വാട്ട് ഹാപ്പൻഡ്? സാനി ചോദിച്ചതും ആഷിർ മുഖമേർത്തി അവനെ നോക്കി. ഏയ് നത്തിങ്. എന്നോട് നിന്നെ ഒളിപ്പിക്കുന്നു, എന്തെങ്കിലും ഒന്ന് പറ. ആഷിർ, നീ അന്ന് എന്നെ വിളിച്ചതിന് ശേഷം എന്നെ വിളിച്ചിട്ടില്ല. ഞാൻ വിളിച്ചാൽ എടുത്താലും ബിസി. ആഷി ഒന്നുമില്ലെന്ന അർത്ഥത്തിൽ തലയാട്ടി. ഓഹ് റിയലി? പിന്നെന്താ ക്ലബിൽ വരാത്ത്? ഓഫീസിൽ പോകും, വൺ വീക്ക് ആയിട്ടില്ലെന്ന് അറിഞ്ഞല്ലോ. എന്നിട്ടൊന്നുമില്ലേ? അപ്പോൾ ആഷിർ മൗനത്തെ കൂട്ടിപ്പിടിച്ചിരുന്നു. സാനിക്ക് ദേഷ്യം വന്നു. ഓക്കെ ഫൈൻ, ഞാൻ നിന്റെ ഫ്രണ്ടാണെന്ന് നീ പറഞ്ഞപ്പോ ഞാനോർത്ത് സത്യമാണെന്ന്. അതും പറഞ്ഞ് സാനി ആഷിറിനെ ഇടം കണ്ടിട്ട് നോക്കി. ഇപ്പൊ മനസ്സിലായി അല്ലെന്ന്. ഓക്കെ ആഷിർ, ബൈ. സാനി എണീറ്റോട്ട് പറഞ്ഞു. സാനി പോകണ്ട, ഇരിക്കെ, ഞാൻ പറയാം. പിന്നെ നീ എൻ്റെ ഫ്രണ്ടാണ്, പണ്ടും ഇപ്പോഴും നാട്ടിലെനിക്കുള്ള ഒരേ ഒരു ഫ്രണ്ട്. സാനി ചിരിയോട് ആഷിനടുത്തിരുന്നു. ടെൽ മീ മാൻ, വാട്ട്സ് യുവർ പ്രോബ്ലം? സാനി ചോദിച്ചതും ആഷിർ സാനിയെ നോക്കി. സാനി, ഐ ഡോണ്ട് നോ, ഞാനിതൊക്കെ ഇങ്ങനെ പറയുന്നു. ആരോടും പറയാതെ ഉള്ളിൽ തന്നെ മറവിയാൻ ഞാൻ ആഗ്രഹിച്ചു, ബട്ട് നിന്നോടെങ്കിലും ഇനി പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. പറാഷി, വാട്ട്സ് ദ മാറ്റർ? സാനി, ഐ ആം ഇൻ ലവ്. വാട്ട്?